ഭഗവത്ഗീത 14 അധ്യായം ഗുണത്രയ വിഭാഗയോഗം. ശ്രീ ഭഗവാൻ അരുളി ചെയ്തു, മറ്റുള്ള ജ്ഞാനങ്ങളെക്കാൾ ശ്രേഷ്ഠവും ഉത്കൃഷ്ടവുമായ ജ്ഞാനത്തെ വീണ്ടും നിനക്ക് പറഞ്ഞു തരാം. വിചാരശീലന്മാരെല്ലാം ഈ ജ്ഞാനം സമ്പാദിച്ചിട്ടാണ് ദേഹബന്ധത്തിൽ നിന്ന് മുക്തരായി തീർന്നിട്ടുള്ളത്. ഈ ജ്ഞാനത്തെ ആശ്രയിച്ച് എൻ്റെ സ്വരൂപത്തെ പ്രാപിച്ചവർ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ ജനിക്കുകയോ അതിൻ്റെ പ്രളയത്തിൽ മരിക്കുമെന്ന് പേടിച്ച് ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല. അല്ലയോ അർജുന, പ്രകൃതിയാണ് ഈ ജഗത്തിൻ്റെ ഉത്പത്തിക്ക് കാരണം. ആ പ്രകൃതിയിൽ ഞാൻ ബീജാവാപം ചെയ്യുന്നു, അതിൽ നിന്നാണ് ഭൂതങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അല്ലയോ അർജുന, എല്ലാ കാരണങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പ്രാണി ശരീരങ്ങൾക്കെല്ലാം ആ മായാശക്തിയാണ് അമ്മ. ഞാൻ ബീജാവാപം ചെയ്യുന്ന അച്ഛനാകുന്നു. അല്ലയോ അർജുന, മായാശക്തിയിൽ നിന്നുണ്ടായിട്ടുള്ള സത്വരജസ്തമോ ഗുണങ്ങൾ പരിണാമശൂന്യമാനായ ജീവാത്മാവിനെ ദേഹത്തിൽ ബന്ധിക്കുന്നു. അല്ലയോ അർജുന, ഇവയിൽ വെച്ച് അത്യന്തം സ്വച്ഛമാകയാൽ വസ്തുക്കളെ പ്രകാശിപ്പിക്കുവാൻ കഴിവുള്ളതും ദുഃഖബന്ധമില്ലാത്തതുമായ സത്വഗുണം ജ്ഞാനത്തിലും സുഖാനുഭവത്തിലും ആശയുണ്ടാക്കി ആ ദേഹിയെ ബന്ധിക്കുന്നു. അല്ലയോ അർജുന, രജോഗുണം കിട്ടാത്തതും കിട്ടിയതുമായ വസ്തുക്കളിലുള്ള ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്നതും വിഷയാഭിലാഷമെന്ന രൂപമുള്ളതുമാണ്. അത് ദേഹിയെ കർമ്മത്തിൽ ആസക്തനാക്കി ബന്ധിക്കുന്നു. അല്ലയോ അർജുന, അജ്ഞാനത്തിൽ നിന്നുണ്ടായതും എല്ലാ പ്രാണികളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് തമോ ഗുണം. അത് പ്രമാദം, ആലസ്യം, ഉറക്കം ഇവയെക്കൊണ്ട് ദേഹിയെ ബന്ധിക്കുന്നു. സത്വഗുണം പ്രാണികളെ സുഖാസക്തരും രജോഗുണം കർമാസക്തരും ആക്കി തീർക്കുന്നു. തമോ ഗുണം വിവേകത്തെ മറച്ച് പ്രമാദത്തിലേക്ക് തിരിക്കുന്നു. രജസ്തമസുകളെ മറച്ച് സത്വഗുണവും സത്വതമസുകളെ മറച്ച് രജോഗുണവും സത്വരജസ്സുകളെ മറച്ച് തമോ ഗുണവും തെളിഞ്ഞു നിൽക്കുന്നു. ഈ ദേഹത്തിൽ ശ്രോത്രാദി ഇന്ദ്രിയങ്ങൾ വഴി അന്ധകരണത്തിൽ ജ്ഞാനമുണ്ടായാൽ സത്വഗുണം വർദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയേണ്ടതാണ്. പരദ്രവ്യാഭിലാഷം, പൊതുവ്യാപാരം, പല കാര്യങ്ങളിലുമുള്ള പ്രയത്നം, ഒടുങ്ങാത്ത പ്രവൃത്തി, ദുര ഇവയെല്ലാം അന്ധകരണത്തിൽ രജസ് വർദ്ധിക്കുമ്പോഴുണ്ടാകുന്നു. തമോ ഗുണം വർദ്ധിക്കുമ്പോൾ അവിവേകവും ആലസ്യവും പ്രമാദവും തെറ്റിദ്ധാരണയും ഉണ്ടാകുന്നു. സത്വഗുണം വർദ്ധിച്ചിരിക്കെ മരിക്കുന്ന പക്ഷം ജീവൻ തത്വങ്ങൾ അറിയുന്നവരുടെ ശുദ്ധമായ ലോകത്തെ പ്രാപിക്കുന്നു. അന്ധകരണത്തിൽ രജോഗുണം വർദ്ധിച്ചിരിക്കെ മരിച്ചാൽ ജീവൻ കർമ്മഷ്ടന്മാരിൽ പോയി പിറക്കുന്നു. തമോ ഗുണം വർദ്ധിച്ചുകൊണ്ടിരിക്കെ മരിച്ച ജീവൻ പശുപക്ഷാദികളിൽ ഏതെങ്കിലുമായി പിറക്കുന്നു. സത്വപ്രധാനമായ സത്കർമ്മം കൊണ്ട് ജ്ഞാനവും സുഖവും, രജപ്രധാനമായ കർമ്മം കൊണ്ട് ദുഃഖവും, തമപ്രധാനമായ കർമ്മം കൊണ്ട് അവിവേകവും ഉണ്ടാകുന്നു. സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനവും, രജോഗുണത്തിൽ നിന്ന് ലോഭവും, തമോ ഗുണത്തിൽ നിന്ന് പ്രമാദം, മോഹം, അജ്ഞാനം ഇവ മൂന്നും ഉണ്ടാകുന്നു. സാത്വികമായ ധർമ്മത്തിൽ നിഷ്ഠയുള്ളവർ ദേവലോകാദികളിലും രാജസാചാരന്മാർ കർമ്മഷ്ടരായി മനുഷ്യലോകത്തിലും ജനിക്കുന്നു. അവിവേകം നിറഞ്ഞ താമസന്മാർ പശുപക്ഷി സ്ഥാവരാദികളായും പിറക്കുന്നു. ഏത് വിവേകിയായ പുരുഷൻ ഗുണങ്ങളിൽ നിന്ന് ഭിന്നമായ ഒരു കർത്താവിനെ കാണുന്നില്ലയോ, അത് ഗുണങ്ങൾക്കതീതനായി അറിയുന്നുവോ, അവൻ എൻ്റെ സ്വരൂപത്തെ പ്രാപിക്കുന്നു, ഞാനായിത്തീരുന്നു എന്നർത്ഥം. ദേഹത്തിൽ നിന്നുണ്ടാകുന്ന ഈ മൂന്ന് ഗുണങ്ങളെ അതിക്രമിച്ചിട്ട് ആത്മജ്ഞാനി ജനനം, മരണം, വാർദ്ധക്യം എന്നീ വിഷയങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ ഇവയുമായി ബന്ധിക്കാതെ ദേഹത്തോടുകൂടി ഇരിക്കെ തന്നെ മോക്ഷസുഖത്തെ അനുഭവിക്കുന്നു. അർജുനൻ പറഞ്ഞു, മേൽപ്പറഞ്ഞ ഗുണാതീതൻ്റെ ലക്ഷണങ്ങളേവ, ആചാരമെന്ത്, ആ ഗുണങ്ങളെ കടക്കാനുള്ള സാധനകളേവ? ശ്രീ ഭഗവാൻ പറഞ്ഞു, സത്വം, രജസ്, തമസ് എന്നിവയുടെ കാര്യമായ പ്രകാശം, പ്രവൃത്തി, തെറ്റിദ്ധാരണ ഇവയോരോന്നും തെളിഞ്ഞു കാണുമ്പോൾ ഗുണാതീതൻ അവയെ വെറുക്കുന്നില്ല. ഒളിഞ്ഞു കിടക്കുമ്പോൾ അവയെ ആഗ്രഹിക്കുന്നുമില്ല.
ഉദാസീനനെ പോലെ സാക്ഷിയായിരിക്കുന്ന യാതൊരുവൻ ഗുണങ്ങളാൽ ഇളക്കപ്പെടുന്നില്ലയോ? യാതൊരുവൻ ഗുണങ്ങൾ സ്വയം പ്രവർത്തിക്കുന്നുവെന്നറിഞ്ഞ് ഇളക്കം കൂടാതെ സ്വസ്ഥനായിരിക്കുന്നുവോ? സുഖം ദുഃഖം മണ്ണ് കല്ല് സ്വർണം പ്രിയം അപ്രിയം നിന്ന സ്തുതി എന്നിവയിലെല്ലാം സമഭാവത്തിൽ പ്രവർത്തിക്കുന്ന ധീരനാരാണോ? മാനാപമാനങ്ങളിലും ശത്രുമിത്രങ്ങളിലും തുല്യഭാവത്തിൽ വർത്തിക്കുന്നവനും എല്ലാ ഉദ്യമങ്ങളെയും ഉപേക്ഷിച്ചവനുമായ അവൻ ഗുണാതീതൻ എന്ന് പറയപ്പെടുന്നു. ഇളകാത്ത ഏകാന്തമായ ഭക്തിയോഗം കൊണ്ട് എന്നെ തന്നെ സേവിക്കുന്നവൻ ഈ മൂന്ന് ഗുണങ്ങളെയും കടന്ന് ബ്രഹ്മമായി തീരാൻ കെൽപ്പുള്ളവനാകുന്നു. ഞാൻ ബ്രഹ്മത്തിൻ്റെ പ്രതിഷ്ഠയാകുന്നു. നാശമില്ലാത്ത മോക്ഷത്തിൻ്റെയും ശാശ്വതമായ ധർമ്മത്തിൻ്റെയും ഇരിപ്പിടമാകുന്നു. ഇങ്ങനെ ഗുണത്രയ വിഭാഗമെന്ന 14-ാം അധ്യായം കഴിഞ്ഞു.